പത്തനംതിട്ട ശബരിഗിരി പദ്ധതിയിലെ ഒരു ജനറേറ്റർ കൂടി തകരാറിലായി. രണ്ടാം ജനറേറ്ററിന്റെ കോയിൽ കത്തി നശിച്ചു. തകരാർ പരിഹരിക്കുന്നതിന് വൈകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. വൈദ്യുതോൽപാദനത്തിൽ 340 മെഗാവാട്ടിൽ നിന്ന് 225 കുറവ് വന്നിട്ടുണ്ട്. സംഭരണികൾ നിറയുന്ന സാഹചര്യത്തിൽ വെള്ളം ഒഴുക്കി കളയേണ്ടി വരും. എസ് ശ്യാംകുമാർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, ഗുഡ് മോർണിംഗ്. ശ്യാം, എന്താണ് ഇപ്പോഴത്തെ അവിടത്തെ ഒരു അവസ്ഥ? ഈ വൈദ്യുതി ഉൽപാദനം കുറയുന്ന ഒരു സാഹചര്യം, മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് കൂടുതൽ ഇപ്പോൾ ലഭിക്കുന്നത്? തീർച്ചയായും ഗുഡ് മോർണിംഗ്. ശബരിഗിരി പദ്ധതി സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയുടെ രണ്ടാം നമ്പർ ജനറേറ്ററിൻ്റെ പ്രവർത്തനമാണ് നിലച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ അവിടെ നാലാം നമ്പർ ജനറേറ്ററിൻ്റെ ആറാം നമ്പർ ജനറേറ്ററിൻ്റെ പ്രവർത്തനം നിലച്ചിരുന്നു. അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയും വളരെ ചെറിയ തോതിലാണ് ഉൽപ്പാദനം നടക്കുന്നത്. മറ്റൊരു നാലാം നമ്പർ ജനറേറ്ററിൻ്റെ പ്രവർത്തനവും വളരെ കുറച്ച രീതിയിലാണ്. കാരണം ഈ രണ്ട് ജനറേറ്ററുകളും 60 മെഗാവാട്ടിൻ്റെതാണ്. ഇപ്പോൾ പ്രവർത്തനം നിലച്ചിരിക്കുന്നത് 55 മെഗാവാട്ടിൻ്റെ ജനറേറ്ററാണ്. ഇതോടുകൂടി വൈദ്യുതി ഉൽപ്പാദനത്തിൽ മൊത്തത്തിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ശബരിഗിരി പദ്ധതികളിലൊക്കെ നല്ല മഴയും വെള്ളത്തിൻ്റെ ഒഴുക്കുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പകുതി ഉൽപ്പാദനം പോലും നടത്താൻ ഇപ്പോൾ സാധിക്കില്ല. മാസങ്ങളെടുക്കും ഈ തകരാർ പരിഹരിക്കാനെന്നാണ് വൈദ്യുതി ബോർഡ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സാഹചര്യം നിലനിന്ന് കഴിഞ്ഞാൽ വൈദ്യുതി ഉൽപ്പാദനം നടപ്പാക്കാനാകാതെ ഡാം തുറന്നുവിട്ട് വെള്ളം ഒഴുക്കിക്കളയേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും. എന്താണ് തകരാറിന് കാരണമെന്ന് പരിശോധിക്കുന്നതുള്ളൂ. കോയിൽ കത്തിയതാണ് എന്നാണ് പ്രാഥമികമായ നിഗമനം. ഇന്ന് വിദഗ്ധ എഞ്ചിനീയർമാർ എത്തേണ്ടതുണ്ട് ശബരിഗിരിയിലേക്ക്. അങ്ങോട്ടുള്ള റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ എഞ്ചിനീയർമാർ അവിടെ എത്തി പരിശോധന നടത്തിയാൽ മാത്രമേ ഏതാണ് തകരാറിൻ്റെ കാരണമെന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇത് പരിഹരിക്കാൻ മാസങ്ങളെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് സംസ്ഥാനത്ത് നിലവിൽ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉണ്ടായിരിക്കുമ്പോഴും KCB വൈദ്യുതി ഉൽപ്പാദനം നടത്താൻ കഴിയാത്ത കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങളുമായി ചേർന്നത്. ഏതായാലും പ്രവീതി പറഞ്ഞ ശ്യാം പറഞ്ഞതുപോലെ തന്നെ നല്ല മഴയുള്ള സമയമാണ്. ശരിക്കും പറഞ്ഞാൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ ഒരു സാഹചര്യം. അപ്പോഴാണ് ജനറേറ്റർ തകരാറിലായിട്ടുള്ളത്. പരിഹരിക്കാൻ കുറേ സമയം കൂടി എടുക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം.